മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തില് ധന്യമായിട്ടുള്ളൊരു ഉപനിഷത്ത് സന്ദേശമാണ് അന്നം ബ്രഹ്മേതി വ്യജാനാത്. അന്നമാണ് ബ്രഹ്മം, അല്ലെങ്കിൽ അന്നം ബ്രഹ്മമാണ്. ഭക്ഷണം ഈശ്വരന് തുല്യം, ബ്രഹ്മചൈതന്യത്തിന് ആധാരം എന്നർത്ഥം. ആഹാരം ബ്രഹ്മചൈതന്യത്തിന് ആധാരം. യഥാർത്ഥത്തിൽ ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചു അത്രേ. ഇപ്പോൾ ഗുരു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പഠിച്ച വേദം ഒന്ന് ഉരുവിടാൻ പറഞ്ഞു. പുസ്തകം നോക്കാം, പുസ്തകം അന്നത്തെ കാലത്തില്ല. ആ വേദം ആലപിക്കാൻ പറഞ്ഞു. വേദമന്ത്രങ്ങൾ ഒരു വിഷമോ ഇല്ലാതെ അദ്ദേഹം ശിഷ്യൻ വേദമന്ത്രം ആലപിച്ചു. 10 ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് ആ ശിഷ്യനോട് ജീവിക്കാൻ പറഞ്ഞു. 10ാമത്തെ ദിവസം വേദമന്ത്രം ആലപിക്കാൻ പറഞ്ഞു. തറക്കേടില്ലാത്ത രീതിയിൽ ആലപിച്ചു. 10, 15, 20 ദിവസം കഴിഞ്ഞു, ഭക്ഷണമില്ല. വീണ്ടും നല്ലോണം പഠിച്ച വേദമന്ത്രം ആലപിക്കാൻ പറഞ്ഞു. കുറേ തെറ്റുകൾ, ജർക്കുകൾ, വാക്കുകളുടെ ഓർഡറിലെ തെറ്റുകൾ. കുറേ ദിവസം കൂടി കഴിഞ്ഞു, വേദമന്ത്രം ആലപിക്കാൻ പറയുമ്പോൾ കിട്ടണില്ല. അപ്പോൾ ഗുരു ശിഷ്യനോട് ചോദിച്ചു അത്രേ, എന്തുകൊണ്ടാണ് നിനക്ക് ഈ വേദമന്ത്രം കിട്ടാത്തത്? നിന്റെ തലച്ചോറുണ്ട്, നിന്റെ ശരീരാവയവങ്ങളുണ്ട്, നാക്കുണ്ട്, എല്ലാം നിന്റെ ശരീരത്തിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിനക്ക് വേദം പഠിച്ചത് ആവർത്തിക്കാൻ പറ്റണില്ല? നിന്റെ ശരീരത്തിലെ ചൈതന്യം നിലനിർത്തുന്ന ഒന്നാണ് ഭക്ഷണം. ആ ഭക്ഷണം നീ കഴിക്കാതെയായപ്പോൾ നിന്റെ ശരീരത്തിലെ ചൈതന്യം ശോഷിച്ചു. അതുകൊണ്ട് നിന്റെ ശരീരത്തിലെ ചൈതന്യത്തിന് ആധാരമായത് ഭക്ഷണമാണ്. അതുകൊണ്ട് നിന്റെ ശരീരത്തിലെ അഹം ബ്രഹ്മാസ്മി തദ് ബ്രഹ്മാത്വമസി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ ആ ബ്രഹ്മത്തിന് ആധാരമായ മറ്റൊരു ബ്രഹ്മമാണ് അന്നം ബ്രഹ്മേ ദിവ്യജാനാത്. അന്നവും ബ്രഹ്മമാണ്. അതില്ലെങ്കിൽ നിന്റെ ശരീരം ഈ ലോകത്തിലെ ചരാചരങ്ങളിൽ ഒന്നിൻ്റെയും നിലനിൽപ്പ് നടക്കില്ല. ജീവനുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏത് ബാക്ടീരിയയും അമീബയും മുതൽക്ക് ഏത് നീലത്തിമിംഗലം വരെ ആഹാരം വേണം, അതാണ് അതിനെ ജീവനോടെ നിലനിർത്തുന്നത്. ജീവന്റെ ആധാരം ആഹാരമാണ്. ആഹാരത്തോട് ഭക്ഷണത്തോട് നമുക്കൊരാത്മീയ ബന്ധമുണ്ട്. ആ ബ്രഹ്മമായതുകൊണ്ട് കൂടിയാണ് ശവശരീരവും ചോരയും ഇറച്ചിയും കഴിക്കരുതെന്ന് പറയാനൊരു കാരണം അതാണ്. ഒരു ശവം അതിൻ്റെ ചോര ഇറച്ചി ഫുള്ളായിട്ടാണെങ്കിലും പാർട്ടായിട്ടാണെങ്കിലും, അത് ഇപ്പോൾ മത്സ്യങ്ങളെ പലതും ഫുള്ളായിട്ട് കഴിക്കുന്നവരുണ്ട്. ചെമ്മീനൊക്കെ ഫുള്ളായിട്ടാണ് കഴിക്കുക. ആ ഫുള്ളായിട്ടുള്ള ശവശരീരമാണെങ്കിലും, ഭാഗികമായിട്ടുള്ള ശവശരീരം, മട്ടണാണെങ്കിലും ചിക്കനാണെങ്കിലും, ജീവനുള്ള ഈ ശരീരത്തിന് ആഹാരമാകുമ്പോൾ ആ ഡെഡ് ബോഡി അത് ഈ ചൈതന്യത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് അന്നം ബ്രഹ്മേ ദിവ്യജാനാത് എന്ന ആത്മീയതയ്ക്ക് വിരുദ്ധമാണ് ഒരു പരിധിവരെ ജീവനുള്ള ജന്തുജാലങ്ങളുടെ, അതിനെ കൊല്ലുമ്പോൾ പിടയ്ക്കുന്ന, മരിക്കുമ്പോൾ പിടയ്ക്കുന്ന, വേദന പ്രകടിപ്പിക്കുന്ന ജന്തുജാലങ്ങളുടെ ശവശരീരം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്, ഈശ്വരൻ്റെ മുമ്പിലുള്ള പ്രാർത്ഥന പോലെ. ഇതിൽ നല്ലൊരു പ്രാർത്ഥനയാണ് വിവേകാനന്ദ കേന്ദ്ര കന്യാകുമാരിയിൽ വികസിപ്പിച്ച അല്ലെങ്കിൽ എഴുതിയ, അവിടെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന.
അതൊരു പ്രായോഗിക പ്രാർത്ഥനയാണ്. വേദത്തിൻ്റെ പ്രാർത്ഥനയോ മോക്ഷം കിട്ടാനുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ സുഖം കിട്ടാനുള്ള പ്രാർത്ഥനയോ ഇഹലോക പരലോക സംതൃപ്തിക്കുള്ള പ്രാർത്ഥനയോ അല്ല, പ്രായോഗിക പ്രാർത്ഥന. എന്താ അതിൻ്റെ അർത്ഥം അറിയോ? വിവേകാനന്ദ കേന്ദ്രയിൽ 10,000 അധ്യാപകരും അതുപോലെ പ്രവർത്തകരും എല്ലാം ത്യാഗത്തോടുകൂടി രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്, അവിടെ വരുന്നവർക്കും കൂടി വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. പ്രഭോ അല്ലയോ ഈശ്വര സേവാവൃത ഭക്തിയ, സേവനം ചെയ്യാൻ വ്രതശുദ്ധിയോടുകൂടി നിഷ്ഠയോടുകൂടി വന്നിരിക്കുന്ന ഞങ്ങള്, പ്രഭോ സേവാവൃത ഭക്തിയ, ഭക്തിയോടുകൂടി വയം സംപ്രാർത്ഥയാമഹേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലയോ ഈശ്വര വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും സാംസ്കാരിക ച്യുതി വന്നവർക്കും വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞുവെച്ച സേവാവൃതന്മാരായ ഞങ്ങൾ ഭക്തി പുരസ്സരം പ്രാർത്ഥിക്കുന്നു. ഭക്തിയാ സംപ്രാർത്ഥയാമി കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ, ഈ രാഷ്ട്രം മംഗളകരമായിട്ട് നിലനിൽക്കണം. സ്വരാഷ്ട്രം കല്യാണാർത്ഥം, എന്റെ രാഷ്ട്രം മംഗളകരമായിട്ട് നിലനിൽക്കണം. പ്രസാരാർത്ഥം സ്വസംസ്കൃതി, എന്റെ ഈ ധന്യമായ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയോടുകൂടിയ സംസ്കാരം ലോകമെമ്പാടും വ്യാപിക്കണം. വിശ്വസ്യ അഭ്യുദയോയേന, ഈ വിശ്വം ഈ ലോകം അനുനിമിഷം വികസിക്കണം, അഭ്യുന്നതി ഉണ്ടാവണം, അഭ്യുന്നതി ഉണ്ടാവണം. കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതി വിശ്വസ്യാഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം, സർവജനങ്ങൾക്കും സംരക്ഷണം ലഭിക്കണം. പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി, സർവത്ര എല്ലായിടത്തും സർവദാ എല്ലായ്പ്പോഴും ശാന്തി ഉണ്ടാവണം. സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദ. സമാധാനം എന്ന് പറഞ്ഞാൽ ആധാനം എന്ന് വെച്ചാൽ വളർച്ച, ഉയർച്ച. സമാധാനം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഉയർച്ച. സർവദ എപ്പോഴും വളർച്ച നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കണം. സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദ. ഇത്ര ഗംഭീരമായിട്ടുള്ളൊരു പ്രാർത്ഥന നോക്കുക. പ്രഭോ സേവാവൃത ഭക്തിയ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതി വിശ്വസ്യ അഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദ. ഇതൊരു 2-3 പ്രാവശ്യം കേട്ട് നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. നമ്മുടെ വീടുകളിലെല്ലാം കുറേ ചടങ്ങുകൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ചടങ്ങുകളും ചിലപ്പോൾ ആചാരങ്ങളൊന്നും ആയി എന്ന് വരില്ല. ആ ചടങ്ങുകളിൽ ഒരുപക്ഷെ സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് വരും. പക്ഷെ ആ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അതാണ് വളരുന്ന തലമുറയെ അസാധാരണമായി സ്വാധീനിക്കുന്നത് എന്ന് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് പിതൃകർമ്മവുമായി ബന്ധപ്പെട്ട് 10,000 പേര് വന്നതിൽ 10,000-2,000 പേര് യൂത്തും ജസ്റ്റ് എബവ് യൂത്തുമായിരുന്നു. ആ ചടങ്ങുകളോടുള്ള അവരുടെ ധന്യമായിട്ടുള്ള ഒരു വീക്ഷണം. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണം എന്താണ്? സിമ്പിൾ, ഭക്ഷണം നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവാണ്. ഏത് വ്യക്തിക്കും
ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഭക്ഷണം കാണുമ്പോഴും സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകും. ആ സലൈവയിലെ ടയാലിൻ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്, 0.2% ടയാലിൻ എന്ന കോമ്പൗണ്ട് ഉണ്ട്. ടയാലിൻ അത് സലൈവയോടുകൂടി അകത്തേക്ക് പോകുമ്പോൾ ഈ ഫാറ്റ് ദഹിപ്പിക്കാനുള്ള ലിപേസ്, കാർബോഹൈഡ്രേറ്റ് ദഹിപ്പിക്കാനുള്ള അമിലേസ്, പ്രോട്ടീൻസ് ദഹിപ്പിക്കാനുള്ള പ്രോട്ടിയേസസ് തുടങ്ങിയ എല്ലാ എൻസൈമുകളും വളരെ ആക്റ്റീവായിട്ട് സ്റ്റൊമക്കിലേക്ക് വരും, സലൈവയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്യും. ഒരു പ്രാർത്ഥന അന്നം ബ്രഹ്മേ ദിവ്യജാനാത് എന്ന ആത്മീയതയും പ്യുവർ ബയോകെമിസ്ട്രിയാണ് ഈ പ്രാർത്ഥന. സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവായിട്ട് ഡൈജഷൻ ആവശ്യമായിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈമുകളെ ടയാലിൻ എന്ന കോമ്പൗണ്ട് ചേർത്ത് വളരെ പെട്ടെന്ന് ദഹനം നടക്കാനുള്ള ഒരു പ്രൊസീജിയർ കൂടി, സ്മൂത്ത് എൻവയോൺമെൻ്റ് കൂടി ഉണ്ടാകുന്നു ഈ പ്രാർത്ഥനയിൽ. അത് ഈശ്വരൻ തരുന്നതല്ല, അത് ഫിസിക്കൽ ഒബ്സർവേഷനാണ്, അത് സയന്റിഫിക്കാണ്. അത് ഈശ്വരനെ പ്രാർത്ഥിച്ചത് കൊണ്ട് സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവായതല്ല. ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിന് പകരം ഏതെങ്കിലും സിനിമാ പാട്ട് പാടിയാലും മതി, ചോറ് നോക്കി ഭക്ഷണം നോക്കിയിരിക്കുമ്പോൾ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മളതിനെ ആത്മീയത കൂടി ചേർത്ത് ഒരു പ്രാർത്ഥനയാക്കി. പ്രണാമം, നമസ്കാരം.